മോട്ടുമുയൽ പുല്ലുകൾക്കിടയിലൂടെ പാറമ്പുറത്ത് കയറുമ്പോൾ ഷേരു, ചേട്ടാ, കൈവരി പുറത്ത് മെഴുകുതിരി വെട്ടം കാണുമ്പോൾ ചേട്ടൻ മുള്ളുവേലി ചാടി അകത്തേക്ക് വന്നാൽ മതി. എൻ്റെ രമണി, എൻ്റെ രമണി. അനിക്കുട്ടാ, അതേത് കഥകളെയാ മോട്ടുമുയൽ രമണി? ഇന്നലെ എന്റെ റൂമിൽ കയറിയല്ലേ. ദീപാവലി ആയിട്ട് കയ്യിൽ 5 പൈസ ഇല്ലായിരിക്കും, മനസ്സിന് എന്തെങ്കിലും ഒരു കുളിർ വേണ്ടടാ. അതുകൊണ്ടാ ദീപാവലി ആയിട്ട് ഒരു ഫോണിൽ പടക്കം പൊട്ടിച്ച് കളിക്കുന്നു. ഓടി കള്ളി നിന്റെ കാര്യം. ദീപാവലിക്ക് എനിക്ക് നാട്ടിൽ വരണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ കമ്പനിയിൽ ഞാൻ ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. ഈ സൈക്കിളിന്റെ കല്യാണം പോട ഒന്നുമില്ലേലും മാസം മാസം 50,000 രൂപ സാലറി വാങ്ങുന്നത്. ബോസിന് എന്ത് കാര്യത്തിന് ഞാൻ തന്നെ വേണം. ഒരു പരിധി വേണ്ട തോൽവി. നിങ്ങൾ ഇരിക്കെ, ഞാൻ കുട്ടപ്പഞ്ചേട്ടനെ പോയി വിളിച്ചിട്ട്. നമ്മളെ വടക്കേ വീട്ടിലെ കൃഷ്ണപിള്ളയില്ലേ, ആ കിളവന്റെ ചെറുമകള് ദീപാവലിക്ക് വരുന്നു. ചെറിയ ആഘോഷത്തെ ഉണ്ടായിരിക്കും, നമുക്ക് അറിയത്തില്ല. അവന് വീട് വൃത്തിയാക്കാൻ വേണ്ടി കുട്ടവഞ്ചേനെ വിളിച്ചോട്ട് വരാം. സിന്ധു ചേച്ചിയോട് പറഞ്ഞു ഞാൻ പോയി വിളിച്ചിട്ട്. നിങ്ങൾ ഇരിക്കും. ചെറുതിലേ കണ്ടിട്ടുള്ളതാ, വലുതായിട്ട് കണ്ടിട്ടേ ഇല്ല. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ എന്താ സുഷ്കാന്തി? ഡാ വിനോദേ, എനിക്കൊരു ഐഡിയ, എല്ലാരും ഒന്നും വന്നേ. ഇടാ, കുട്ടപ്പച്ച വീട്ടിൽ എന്തായാലും പോണ്ട, വീട് നമുക്ക് വൃത്തിയാക്കിയാലേ. എനിക്ക് പറ്റൂല, അങ്ങേരുടെ മോരൻ ടൈപ്പാണ്. ശരിയാണ്, നമ്മൾ ആ വീട് വൃത്തിയാക്കാൻ പോകും. ഒരു കുപ്പി എടുത്തു പോകും. ആ കിളവൻ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കല തറയും. ഞാൻ പറഞ്ഞു വന്നാൽ വേറൊരു കാര്യം, ഈ കിളവനെ പാട്ടിലാക്കി ആ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ വർഷം ദീപാവലി അവിടെ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് പറഞ്ഞ് സെറ്റാക്കാം. എങ്ങനെയുണ്ട് ചേച്ചി, എന്ത് പറയുന്നാണ്? ജോലിക്കായിട്ട് അങ്ങ് വന്നേക്ക്, അയാളോട് സംസാരിച്ച് നമുക്ക് ശരിയാക്കാം. നേരത്തെ അയാളോട് പറഞ്ഞ ശരിയാവില്ല, എന്നാ ശരി, ഞാൻ പോട്ടെ. എന്തൊരു വനപുഷ്ടി, തഴച്ച് വളർന്നോ, തഴച്ച് വളർന്നോ. ഒരു നയ പൈസ ഞാൻ തരില്ല. അയ്യോ മാമ ഞങ്ങള് പിരിവാരല്ല, വീട് വൃത്തിയാക്കാൻ വേണ്ടി വന്നതാ. വൃത്തിയാക്കാനാ? അതിന് വീട് വൃത്തിയാക്കി ഞാൻ കുട്ടപ്പന വിളിച്ചോണ്ട് വരാനല്ലേ സിന്ധുനോട് പറഞ്ഞത്. സിന്ധു, സിന്ധു, എന്താ മാമ? എവിടെയാണോ വീട് വൃത്തിയാക്കാൻ വന്ന ആകാര്? അയ്യോ മാമ, അതെന്റെ അനിയനും കൂട്ടുകാരോ മാമാ, വേലയും കൂടി ഇല്ലാ നിക്കണ, അവരങ്ങ് ചെയ്തു. യോമാരെ കണ്ടിട്ട് അത്ര വെടിപ്പാണെന്ന് തോന്നുന്നില്ല. നീ ആ കുട്ടപ്പന വിളി, യോമാരെ വേണ്ട, വിളി കുട്ടപ്പന വിളി. വേണ്ടെങ്കി വേണ്ട, മാഡം എടാ തുമ്മാ. അപ്പൊ നിങ്ങൾ ശരിയായിട്ട് ചെയ്യലല്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, വീട്ടിനകത്ത് ഒരു സാധനം നശിപ്പിക്കരുത്. ഇവിടെ കിടന്ന് കറങ്ങാതെ ആ ആ വടക്കേ വശത്ത് പോയി ആ മാലാറ മുത്താനിട്ടാ മല അടിക്കാൻ. നീ അത് പറയും, എനിക്കറിയാം. ആയിരിക്കും സാധനങ്ങൾ. എടാ സാധനങ്ങൾ എടുക്ക. ഡേയ് റീത്ത വരടാ. റീത്ത മരിക്കുമ്പോ നമ്മൾ റീത്ത വെക്കണം. എന്റെ ചാക്കാലര ആരുമല്ലേ പറഞ്ഞത്? ഡേയ് ഇതിൽ വെക്കല സവാള അവിടെ ഉണ്ടെന്ന് പേടുത്തല്ലോടാ.
മുത്തശ്ശി കുഞ്ഞുമന്റെ വീടിന് പോയി വൈകുന്നേരം കത്തും. പിന്നെ ഞാനും എന്റെ പിള്ളേരും കൂടെ ഇവിടെ കുറച്ച് വൃത്തിയാക്കുക. അവള് വന്നപ്പോ നമ്മളെ കോലം നോക്കടാ. ആ ചേട്ടൻ കൊണ്ടു പോയി ശബ്ദം കേട്ടത്. ആകൊരു കുപ്പി കൂട്ടി. അതെ വിനോദേട്ടാ, എന്റെ ബാഗ് ഒന്ന് എടുത്ത് അകത്ത് വെച്ചോ. ഓ പിന്നെന്താ, ബാഗ് ഞാൻ എടുത്തു വെച്ചേക്കാം. അല്ല, ശ്രീകുട്ടിക്ക് ഇപ്പോഴും എന്നെ ഓർമ്മയുണ്ടല്ലേ. പിന്നെ വിനോദേട്ടനെ ഞാനെങ്ങനെ മറക്കാനാ? എന്റെ സ്കൂളിൽ പോകുമ്പോ എന്നെ സൈക്കിളിൽ കൊണ്ടുപോകുന്നൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. ആ ശ്രീകുട്ടി എത്തിയായിരുന്നോ? ആ സിന്ധു ചേച്ചി. ഗ്യാപ്പ് കിട്ടിയപ്പോ അവൻ കയറി ഗോളടിച്ച. അവൾ എന്നെ മറന്നില്ലടാ, ഒരുപാട് നാൾ കഴിച്ചും കാണുന്നില്ലേ. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ കാണും. നിങ്ങളിവിടെ നിക്കി, ഞാൻ പോയി സംസാരിച്ചിട്ട് അവക്ക് ഞങ്ങളെ അറിഞ്ഞൂടാ. മര്യാദക്ക് നീ ഞങ്ങളെ കൂടെ പരിചയപ്പെടുത്തില്ലെങ്കിൽ നിന്റെ അഞ്ചാം ക്ലാസ്സിലെ മറ്റേ കാര്യം പറഞ്ഞ് ഞങ്ങളെ നിന്നെ നാറ്റി. പോടാ, ഞാൻ പരിചയപ്പെടുത്താന്നേ. കുറച്ച് കാര്യമല്ലേ, ബാഗ് കൊണ്ട് വെച്ചിട്ട് വരട്ടെ. ചേച്ചി പണി കഴിഞ്ഞു, ഞങ്ങൾ പോകാൻ നിൽക്കില്ല. ശരി ശരി പോട്ടെ. അത് ശരിയാക്കാണ്. നിങ്ങൾ പോയി പറ പറഞ്ഞ അങ്ങോട്ട്. അത് പിന്നെ മാമാ, ചെറുമാള് വന്നിട്ടുണ്ടല്ലോ. ദീപാവലിയായിട്ട് വൈകുന്നേരം ആഘോഷമാണെന്ന് നമുക്കറിയാം. ഞങ്ങൾ ഇവിടെ കൂടിക്കോട്ടെ. ആഘോഷം വേണ്ട വേണ്ട, അതൊന്നും ഇവിടെ വേണ്ട. പിന്നെ എന്റെ ചെറുമകൾ വന്ന കാര്യമൊക്കെ ശരിയെന്നാ ഇവിടെ അതിന്റെ പേരും പറഞ്ഞ് ഒരാഘോഷം വേണ്ട. കളറ് ഫുള്ളാക്ക. എന്നാ പിന്നെ നിങ്ങളും കൂടിക്കോട പിള്ളേരെ. എന്നാ പിന്നെ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചോളാം. പിന്നെ ഒരു കാര്യം, ആഘോഷിക്കുന്നതൊക്കെ കൊള്ളാം, നാട്ടുകാരോട് ചെവി പൊടിക്കരുത്. പറഞ്ഞോട്ടല്ല. എന്നാ പിന്നെ മാമാ, കുറച്ച് കാശ് തന്നിരുന്നെങ്കിൽ വൈകുന്നേരത്തേക്കുള്ള കുറച്ച് സാധനങ്ങളായിട്ട് ഞങ്ങൾ വരായിരുന്നു വൈകിട്ട് അല്ലേ. എന്നാ പിന്നെ ഇത് വെച്ചോ. സുരേഷേ, കുമാറേ, നിങ്ങൾ എന്നോട് പോയിട്ട് മൈക്കൂടി വെച്ചിട്ടോ. പൊളിക്കണം. ഊത്തിരി മത്താപ്പു, എന്തായാലും ഞാൻ വാങ്ങിക്കും. അല്ലെങ്കിലും മൈക്കൂടിയിലാണല്ലോ. അപ്പൊ നമ്മളെ പ്ലാൻ ടു സക്സസ്. ഇതൊക്കെ തന്നെ എന്റെ ആഗ്രഹം ചേച്ചി, പക്ഷെ ഇപ്പോഴും കൂടി വരാൻ പറ്റില്ലല്ലോ. നമ്മുടെ കുഞ്ഞുമോന്റെ വീട്ടിലല്ലേ, അവിടെ അങ്ങ് നിർത്തി. നമ്മളെ സിന്ധുവിന്റെ അനിയനും കൂട്ടുകാരും കൂടെ ഇവിടെ ദീപാവലി ആഘോഷിക്കാൻ നമ്മുടെ പടക്കങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട്. ഇതിനിടയിൽ അവളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ കാര്യം പോകാം. അപ്പൊ അവരെല്ലാരും വരുന്നുണ്ടോ ദീപാവലി ആഘോഷിക്കാൻ? നീ എന്താ കുപ്പിയെ പിടിച്ചോണ്ടിരിക്കണം? നീ പടക്കം വാങ്ങിച്ചോളാം. പടക്കൊക്കെ പിന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് നിൽക്കാം. കുടിച്ചിട്ട്
ശ്രീകുട്ടി, ഇവരൊക്കെ എന്റെ കൂട്ടുകാരാ. നേരത്തെ പരിചയപ്പെടുത്താൻ സമയം കിട്ടിയില്ല. ഇത് അനു, ഇവ നന്നായിട്ട് പൂത്തിരിയൊക്കെ എത്തി. ഇത് സുരേഷ്, ഇവ മത്താപ്പൊക്കെ നന്നായിട്ട് കത്തി. ഇവ പടക്കെ ഫാഷാ കുമാർ. ഇത് അനുക്കുട്ടൻ, ഇവ നന്നായിട്ട് വാണമ്പിടും. തന്നെ തന്നെ, ഇവ നല്ലപോലെ വാണമ്പിടും. എവന്റെ അച്ഛനെ പഴയ ഒരു കമ്പക്കെട്ടുകാരനാ, അവിടെ നന്നായിട്ട് വാണമ്പിടും. എന്റെ അച്ഛൻ കമ്പക്കെട്ടുകാരനൊന്നുമല്ലേ? ഇല്ലല്ല, നല്ലൊരു കമ്പക്കെട്ടുകാരനാ. നിങ്ങൾക്ക് അറിയാവുന്നല്ലേ എന്റെ അച്ഛൻ കമ്പക്കെട്ടുകാരനൊന്നുമല്ല. അതെ ചേട്ടാ, എനിക്ക് ഈ പൂത്തിരിയും മത്തപ്പൊക്കെ എത്തിയും പേടിയാ. നിങ്ങൾ കത്തിച്ചോ, ഞാൻ കണ്ടോണ്ടിരിക്കാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഒരു പൂത്തിരിയൊക്കെ കത്തിക്ക. ഞാൻ ശ്രമിക്കാം. അപ്പൊ ശരി, എല്ലാം വരും. അതെ വിനോദേട്ടാ, എനിക്കൊരു പൂത്തിരി കത്തിച്ചേരാവോ? അതെന്താ ഇപ്പൊ കത്തിച്ചോണ്ടോ. മാമ പൊട്ടിക്കട്ടെ. ഇനിയും താമസിച്ചിരുന്നെങ്കിൽ നിന്റെ ചെവിക്കല്ല് ഞാൻ അടിച്ച് പൊട്ടിക്കുവരും. എല്ലാരും അവിടെ പടക്ക് പത്താപ്പ് കത്തിക്കുമ്പോഴേ ഞാൻ അവിടെ കുപ്പി കാവലിരിക്കും. നീ കുറച്ചേരം അവിടെ ഇരിക്കും. അല്ലെങ്കിൽ വേണ്ട, ഒരു പരിധി. ഇങ്ങനെ ഒരു പേര് ഞാൻ മുന്നേ പ്രതീക്ഷിച്ചു. എന്തോ മുൻകരുതൽ കൊടുത്തു. എടാ നാറി, എവിടെ പോയാലും നിന്റെ ഈ മോഷണം നിർത്തരുത് കേട്ടാ. പൂത്തിരി പോലും കത്തിക്കാൻ അറിഞ്ഞിട്ട് കൊച്ചായിരുന്നു. ഇപ്പൊ എന്താ ഭർത്താവ് കത്തിച്ചു പോയി. ഒരു കണ്ണ് വേണേ. സമയമില്ല. ഞാൻ സോമന്റെ മോനല്ലടാ. നീ അവിടെ എന്റെ പുറത്തേറി അടിച്ചത്. പറ്റി വിനോദ് നേരത്തെ വന്നിരിക്കണ്. കാറ്റും കൊണ്ടങ്ങ് ഇരിക്കയാണ്. ദീപാവലിയൊക്കെ കഴിഞ്ഞ് നടുവും തല്ലി വീണെങ്കിൽ ഇന്നലത്തെ ദിവസം അങ്ങനെ മറക്കാൻ പറ്റുന്ന ദിവസമൊന്നും അല്ല. അല്ലേ അലിയ, ഒറ്റ ദിവസം കൊണ്ട് ദീപാവലി ഒക്കെ തീർന്നല്ലേ? ഒറ്റ ദിവസമായപ്പോ ഇങ്ങനെ കിട്ടി. ഇല്ലെങ്കിൽ കൈയും കാലൊക്കെ ഒടിഞ്ഞ് എവിടെയെങ്കിലും കിടന്നേ. കിട്ടിയെന്നും പോരെന്നു. ഒറ്റ ദിവസം ദീപാവലി ആഘോഷത്തിന് കിട്ടിയെന്നും പോരടേ നിനക്ക്. ഒരു വിനോദേട്ടൻ അവളുടെ മുമ്പ് കുറെ കൊണ്ടുമാരി വെച്ച് നിന്റെ മുഖത്ത് വല്ല ഒട്ടിപ്പോ പേച്ചവർക്കല്ലോണ്ടാണേ. കണ്ടാ നീ ഇത്.
ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് പടക്കത്തിനോട് ഗുണ്ടു വാങ്ങിണ്ടാന്ന്. നീ ഭയങ്കര ഷോ ആയിരുന്നു. എന്താടാ അവിടെ ഒരു ബഹളം? ഇന്നലെ ദീപാവലിയൊക്കെ അടിച്ചു കൊടുത്ത് ഞങ്ങൾ അറിഞ്ഞു. രമേശ നീ ഇതെങ്ങനെ അറിഞ്ഞതാ? അവളെ നീ കണ്ട? രാവിലെ ഞാൻ ബസ് സ്റ്റോപ്പ് വെച്ച് കണ്ട്. എടാ ദീപാവലി ആഘോഷമൊക്കെ അവളെന്റെ അടുത്ത് പറഞ്ഞു. അവളെ രാവിലെ ബസ് കയറി പോവുകയും ചെയ്തു. അവള് ബസ് കയറി പോയോ? ഇന്നൊരു കാര്യം, കോള അടിച്ചല്ല. എന്ത് കോള അടിച്ചെന്ന്? നിങ്ങളിൽ ആരെ ഒരാളെ അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതവളടുത്ത ദീപാവലിക്ക് പറയാന്ന് പറഞ്ഞിട്ട് പോയേ.